ദി ഹംഗർ ട്രാവലറിൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പാലപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും സമയം പോകുന്നത് തേങ്ങ ചിരകിയിട്ട് അരി കുതിർത്തിട്ട് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കാതെ അരി കുതിർത്തിടാതെ അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി പാലപ്പം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1¼ കപ്പ് വറുത്ത് പൊടിച്ച അരിപ്പൊടി ചേർക്കുകയാണ്. അതിലേക്ക് ഇനി നമ്മൾ വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നെ 2 പ്രാവശ്യം 1/2 കപ്പും, പിന്നെ 1 പ്രാവശ്യം 1/4 കപ്പും. അപ്പോൾ മൊത്തത്തിൽ 2¼ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഇത് കലക്കിയെടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ അരിപ്പൊടിക്കനുസരിച്ചിട്ട് ചെറിയൊരളവിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നിങ്ങൾ കലക്കിയെടുക്കാനായിട്ട്. അതായത് ഈ 2¼ കപ്പ് എന്നുള്ളത് 2 കപ്പാവാം, 1¾ കപ്പാവാം, ഓരോരുത്തരുടെ അരിപ്പൊടി അനുസരിച്ചിട്ട്. ഇത് ഹോം മെയ്ഡ് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ അതിനകത്ത് ചേർക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കപ്പി കാച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അതേ അരിപ്പൊടി തന്നെ, വറുത്ത് പൊടിച്ച അരിപ്പൊടി എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തീയിൽ വെച്ചിട്ടല്ല മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ തീ കത്തിച്ച് അതിലേക്ക് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ഇല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അവിടെ അവിടെ വേവാത്ത അരിപ്പൊടി കട്ടകളൊക്കെ എടുക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തീയിലിട്ട് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുത്തിരിക്കുകയാണ്. ഇനി ഇത് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ചേർക്കുന്നത് 1 teaspoon ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. 1 spoon ഉപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 വലിയ spoon പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എഗെയിൻ പഞ്ചസാര നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിപ്പൊടി വെള്ളമൊഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മാവ് ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഫുള്ളായിട്ട് ഇതിനകത്ത് കൊള്ളുമെങ്കിൽ അത് മൊത്തത്തിലിട്ടിട്ട് അടിക്കാം. ആർക്കും അത് സാധാരണ കൊള്ളാറില്ല. ഒരു മിക്സി ജാറിൽ ഇപ്പോൾ പകുതി ഇട്ടിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം മറ്റു പകുതി അടിച്ചെടുക്കണം. അപ്പം മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഫ്രഷ് ഈസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ചിട്ട് 2 മണിക്കൂറിലൊക്കെ പൊന്തി വരും. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് വെക്കുന്നതെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ഈവനിങ് അരച്ചിട്ട് രാത്രി പൊന്തി വരികയാണെങ്കിൽ നിങ്ങളതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് പൊന്തി പുറത്തേക്ക് പോവും. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പിറ്റേ ദിവസം നല്ല രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കി എടുക്കാം നമുക്ക്. ഇല്ല, അങ്ങനെ പെട്ടെന്ന് പൊന്താത്ത ഇപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും നന്നായിട്ട് ഫെർമെൻറ്റായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ രാത്രിക്കാണെങ്കിൽ രാവിലെ അരച്ചു വെച്ചാൽ മതി. അതെ, അപ്പം മാവ് നന്നായിട്ട് ഫെർമെൻറ്റായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം, അതുപോലെ ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ കറി കൂട്ടിയിട്ടൊക്കെ ആണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ സാധാരണ നമ്മളുടെ അപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് മൂടി വെച്ച് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ അപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആഘോഷങ്ങൾക്കും ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.